വെൽക്കം ടു ഓയിൽ മന്ത് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാനൊരു വീറ്റ് ബനാന കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റ്, അതുപോലെ നല്ല ഈസിയാണ്. നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. രണ്ട് നല്ല പഴുത്ത റോബസ്റ്റ് ആണ് ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നന്നായി മാഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാഷർ അല്ലെങ്കിൽ ഫോർക്ക് യൂസിട്ട് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു കാൽ സ്പൂണ് ഉപ്പ്, പിന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ, അര സ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഇൻഗ്രീഡിയൻസ് അരിപ്പ് വെച്ച് രണ്ടു വട്ടം അരിച്ചെടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് കാൽ കപ്പ് പാല്, അതിലേക്ക് ഒരു സ്പൂണ് വിനീഗർ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് രണ്ട് മുട്ടയാണ്. അതിലേക്ക് ഒരു സ്പൂണ് വിനീഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു അര കപ്പ് പൗഡർ ഷുഗറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സിയിൽ ഉപയോഗിച്ചിട്ട് കറക്കി എടുത്താലും മതി, അല്ലെങ്കിൽ ബീറ്റ് ഉപയോഗിക്കാം. മാഷ് ചെയ്ത പഴത്തിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കാൽ കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സിയിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു ഹാഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പാലിന്റെയും വിനീഗറിന്റെയും മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് കാഷ്യൂ നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സ് വേണമെങ്കിൽ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കേക്കിന്റെ ബാറ്റർ കറക്റ്റ് ആയിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിന്റെ മേലെ ഞാൻ റിങ്ങാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു ബേക്കിംഗ് പാൻ എടുത്തിട്ട് അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കുക. ഇതിലേക്ക് കേക്കിന്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടു വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബബിൾസ് ഉണ്ടെങ്കിൽ ബബിൾ പോവാൻ വേണ്ടിയിട്ടാണ്. ഇനി കേക്കിന്റെ ബാറ്റർ നമ്മൾ നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് 35 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും കേക്ക് കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്ക്യൂർ വെച്ചിട്ട് വന്നിട്ട് കുത്തി നോക്കുക. കേക്ക് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു 35 മിനിറ്റ്സ് പുറത്ത് വയ്ക്കാൻ തണുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മുറിച്ചിട്ട് യൂസ് ചെയ്യാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ താങ്ക് യു ആൾ.